നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റാഫ് ടോക്സ് മലയാളത്തിൽ ഇപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു. തീർച്ചയായും വളരെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. റാഫ് ടോക്സിന് 120,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൻ്റെ ബാക്കപ്പ് ചാനൽ എന്ന നിലയിൽ നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്ന റാഫ് ടോക്സ് മലയാളത്തിനും ഇപ്പോൾ 500,000 പേരുടെ പിന്തുണയുണ്ട് എന്നത് തീർച്ചയായും വളരെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സ്നേഹാർദ്രമായ പിന്തുണ തന്നെയാണ് റാഫ് ടോക്സിനെ ഇങ്ങനെ നിലനിർത്തുന്നതും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ആവേശം പകരുന്നതും. തീർച്ചയായും ഇപ്പോൾ നമ്മൾ റാഫ് ടോക്സ് മലയാളത്തിൽ പ്രത്യേകിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വാർത്തകളാണ്. എടുത്തു പറയുകയാണെങ്കിൽ ISL കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ചാനൽ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് 2018 ഫിഫ വേൾഡ് കപ്പിന് ശേഷമാണ്. അന്ന് തുടങ്ങിയ ചാനലിൽ പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഇൻസ്പോട്ടറ ഓൺലൈൻ എന്ന പേരിലാണ് ആ ചാനൽ ഉണ്ടായിരുന്നത്. അന്ന് ആ സമയത്ത് നമ്മളതിൽ വേൾഡ് ഫുട്ബോളിൻ്റെ കാര്യങ്ങളും അതുപോലെ ഇൻസ്പയർ സ്പോർട്സ് ട്രാവൽ ഈ മൂന്ന് വിഷയങ്ങളും സംബന്ധിച്ച വീഡിയോകളാണ് ഇട്ടുപോയിക്കൊണ്ടിരുന്നത്. നിങ്ങളിൽ നിന്ന് ഒരു വലിയ പ്രതികരണം ലഭിച്ചത് 2018 ആ ഒരു ISL മത്സരങ്ങൾ തുടങ്ങിയ സമയത്താണ്. പിന്നീട് പടിപടിയായി ചാനലിൽ ആളുകൾ വന്നുകൊണ്ടിരുന്നു, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ISL ബേസ് ചെയ്തു പോകുന്ന ഒരുപാട് ചാനലുകൾ ഇന്ന് മലയാളത്തിലുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ ആ ചാനലുകൾക്കെല്ലാം സംഭവിക്കുന്ന ഒരു പ്രശ്നം റാഫ് ടോക്സ് മലയാളത്തിന്, അന്ന് റാഫ് ടോക്സ് മലയാളമല്ല ഇൻസ്പോട്ടറയാണ്, ഇൻസ്പോട്ടർക്കും സംഭവിച്ചിരുന്നു. കാരണം ഈ ISL എന്ന് പറയുന്നത് ഒരു 6 മാസം മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയ ലീഗാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അത്ര അധികം വാർത്തയൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫാൻസിനും വലിയ ആവേശമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ റാഫ് ടോക്സ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങുന്നതും. റാഫ് ടോക്സ് വലിയ രൂപത്തിൽ ഫുട്ബോൾ പ്രേമികൾ നിങ്ങൾ ഏറ്റെടുക്കുകയും അതിൽ വളരെ വലിയ അളവിൽ സബ്സ്ക്രൈബേഴ്സ് വരികയും ഒക്കെ ചെയ്തത്. നിരന്തരം അന്താരാഷ്ട്ര ഫുട്ബോളിനെക്കുറിച്ചും അതുപോലെ യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളെക്കുറിച്ചും എല്ലാം നമ്മളതിൽ വാർത്തകൾ ഇട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആളുകളിൽ നിന്ന് വലിയ സ്നേഹവും അതുപോലെ പിന്തുണയും ഒക്കെ ലഭിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് റാഫ് ടോക്സിന് 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത്. ആ സമയത്താണ് അതുവരെ ഇൻസ്പോട്ടറ എന്ന നിലയിൽ മുന്നോട്ട് പോയിരുന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പേര് സോക്കർ ടോക്സ് എന്നാക്കുകയും അത് കഴിഞ്ഞ് പിന്നീട് റാഫ് ടോക്സ് മലയാളം എന്നാക്കി മാറ്റിക്കൊണ്ട് റാഫ് ടോക്സിൻ്റെ ഒരു ബാക്കപ്പ് ചാനലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിക്കുന്നത്. ആ സമയത്ത് അത് വിശദമായി നിങ്ങളുമായി ആ സംഭവം നമ്മൾ പങ്കുവച്ചതാണ്. റാഫ് ടോക്സിൽ വന്നുകൊണ്ട് തന്നെ നിങ്ങളോട് അഭ്യർത്ഥിച്ചു റാഫ് ടോക്സ് മലയാളം കൂടി സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും കൂടി കിട്ടുകയാണെങ്കിൽ റാഫ് ടോക്സ് പൂട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് റാഫ് ടോക്സ് മലയാളത്തിന് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിലൂടെ മുന്നോട്ട് പോകാം എന്നായിരുന്നു പറഞ്ഞത്. തീർച്ചയായും അത് പിന്നീട് നമുക്കറിയാം, ഒരു നവംബർ മാസമൊക്കെ ആയപ്പോൾ റാഫ് ടോക്സിൻ്റെ 2 കോപ്പിറൈറ്റ് സ്ട്രൈക്കും എക്സ്പയർ ആയി. ആ സമയത്ത് വന്ന് അതും നിങ്ങളെ അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ 2 ചാനലും പൂർണ്ണമായും സേഫർ സോണിലാണ്, ഭീഷണികളൊന്നുമില്ല. റാഫ് ടോക്സിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ല, റാഫ് ടോക്സ് മലയാളത്തിനും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റാഫ് ടോക്സ് മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ വാർത്തകളാണ് എന്ന് പറഞ്ഞു. ഇത് മാത്രമായി ഈ മുന്നോട്ട് പോകുന്നതിന് പകരം ഇതിൽ താരങ്ങളുടെ ലൈഫ് സ്റ്റോറി കൂടി ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. തീർച്ചയായും തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പ്രമുഖ താരത്തിൻ്റെ ലൈഫ് സ്റ്റോറി റാഫ് ടോക്സ് മലയാളത്തിലൂടെ ചെയ്യും. അത് കഴിഞ്ഞ് പടിപടിയായി ഒരുപാട് താരങ്ങളുടെ ലൈഫ് സ്റ്റോറീസും കൂടെ ഈ ഒരു ഇന്ത്യൻ ഫുട്ബോളിലെ വാർത്തകൾക്കൊപ്പം ഈ ചാനലിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് തീർച്ചയായും ഒരു പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ലഭിച്ച എല്ലാ സ്നേഹത്തിനും എല്ലാ പിന്തുണക്കും വലിയ അർത്ഥത്തിലുള്ള നന്ദിയുണ്ട്, വലിയ അളവിലുള്ള നന്ദിയുണ്ട്. നിങ്ങളില്ലെങ്കിൽ റാഫ് ടോക്സ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.